വെൽക്കം ബാക്ക് ടു ഫ്നി വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് ചില്ലിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ എല്ലാ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒരു ഹാഫ് കുക്ക് ചെയ്ത ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കുക്ക് ചെയ്യരുത്, ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. ഇനി ഇത് നമുക്കൊന്ന് ചില്ലി കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചിലർ പറ്റി നൈസാക്കി കട്ട് ചെയ്യുന്നവരും ഉണ്ട്, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഏത് കോലത്തിലാണ് വേണ്ടത് വെച്ചാൽ ആ മീഡിയം ലെവലിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള എല്ലാ ബീഫും ഇതുപോലെ ചില്ലി കട്ട് ചെയ്തെടുക്കാം. ബീഫെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് ഒക്കെ ചേർക്കാം. ഞാൻ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട്. ഞാൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് ഇനി ബാക്കി ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂണോളം മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല, ഒരു ഭംഗിക്ക് വേണ്ടി ഒരു പിഞ്ച് റെഡ് കളറ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം റൈസ് പൗഡറാണ് ഇത്. ഇത് ചേർത്താൽ നല്ല മുരിച്ചിലുണ്ടാവും. ബീഫായാലും ചിക്കനായാലും ഒക്കെ നമ്മൾ പൊരിക്കുമ്പോൾ കുറച്ച് റൈസ് പൗഡർ ചേർത്താൽ നമ്മൾ പൊരിക്കുന്ന സാധനം നല്ല മുരിച്ചിലുണ്ടാവും. അതിന് പറഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ആകാൻ വേണ്ടി വേണമെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്യാം, അതുപോലെ തൈര് ചേർക്കാം, അങ്ങനെയൊക്കെ ചേർക്കാം. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാക്കി എടുത്തതാണ്. കുറച്ച് കറിവേപ്പില, ഇനി നമ്മുടെ കയ്യിൽ തുള്ളി വെള്ളം കൊടുങ്ങി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം കുഴച്ച് മിക്സാക്കുക. നമുക്ക് വെള്ളമില്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം കയ്യിൽ കുടഞ്ഞ് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് കുറയാതെ നമുക്ക് ഈ ബീഫിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. ബീഫ് നമ്മൾ ഇനി ഒരു ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 30 മിനിറ്റ് ഉള്ളത് ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വിറകടുപ്പിലാണ് ചെയ്യുന്നത്, പൊരിച്ചെടുക്കുന്നത്. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ബീഫ് കുറേ ഇട്ട് കൊടുക്കാം. ഇനി
നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വേവാൻ അധികം ടൈം ഒന്നും വേണ്ടി വരില്ല, കാരണം ഓൾറെഡി ആപ്പ് ബീഫ് നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ബീഫ് ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ ഉഴിഞ്ഞ് ഇറങ്ങി പോയിട്ടുണ്ട്. ഞാന് എനിക്കിത് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ സെക്കൻഡ് റൗണ്ട് ബീഫ് ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സെക്കൻഡ് റൗണ്ട് ബീഫും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് കൂടെ നമുക്ക് കോരി മാറ്റി പ്ലേറ്റിലേക്ക് ഇടാം. നമ്മുടെ ബീഫ് പൊരിച്ച ഓയിലിൽ നിന്നും ഞാൻ ഒരു ടീസ്പൂൺ ഓയില് ഒരു പാനിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് വേറൊന്നിനും അല്ല, കുറച്ച് സവാളയും കുറച്ച് കറിവേപ്പിലയും താളിച്ചെടുത്തിട്ട് ആ ബീഫിലേക്ക് ഒന്ന് ചേർക്കാനാണ്. ഓപ്ഷനിലാണ് വേണമെന്നുള്ളവർ ചെയ്താൽ മതി, ബട്ട് ഇങ്ങനെ ചെയ്ത് ആ ബീഫ് ഇതിൽ മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടോട് കൂടെ തന്നെ ഇത് സെർവ് ചെയ്യാം. ഞാൻ എന്റേതായ രീതിയിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സുകൾ എന്റെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്റെ വീഡിയോസിൽ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്ന് അറിയാം, മിസ്റ്റേക്കുകളൊക്കെ എനിക്ക് പറഞ്ഞു തരിക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ ബൈ.